രണ്ട് മാസമായി തുടരുന്ന യുദ്ധത്തിന്റെ അനിശ്ചിതത്വങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഉക്രൈനിൽ നടന്ന ഈസ്റ്റർ ആഘോഷങ്ങൾ ശ്രദ്ധേയമായി. രണ്ടാം ലോകമഹായുദ്ധത്തിൽ നാസി അധിനിവേശത്തെ അതിജീവിച്ച കീവിലെ പുരാതനമായ സെയിന്റ് സോഫിയ കത്തീഡ്രലിൽ നടന്ന ഈസ്റ്റർ ദിനാഘോഷങ്ങളിൽ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ദൈവവും സ്വർഗീയ വെളിച്ചവും ഉക്രൈന്റെ പക്ഷത്താണെന്ന് രാജ്യത്തെ ജനങ്ങൾക്കായി നൽകിയ സന്ദേശത്തിൽ പ്രസിഡന്റ് സെലൻസ്കി പറഞ്ഞു. കഴിഞ്ഞ വർഷം കോവിഡ് മൂലം ഉക്രൈൻകാർ വീട്ടിലിരുന്ന് ഈസ്റ്റർ ആഘോഷിച്ചു. ഈ വർഷം യുദ്ധമെന്ന വൈറസ് മൂലവും. എന്നാൽ ഒന്നിനും ഉക്രൈനെ തോൽപ്പിക്കാനാവില്ലെന്നും അന്ധകാരത്തെ പ്രകാശവും തിന്മയെ നന്മയും മരണത്തെ ജീവനും കീഴടക്കുമെന്ന ഇളകാത്ത വിശ്വാസം ഉക്രൈനെ വിജയത്തിലേക്ക് നയിക്കുമെന്നും വീഡിയോ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു. ജൂലിയൻ കലണ്ടർ പിന്തുടരുന്നതിനാലാണ് ഉക്രൈനിലെയും റഷ്യയിലെയും ഓർത്തഡോക്സ് ക്രൈസ്തവരുടെ ഈസ്റ്റർ ഒരാഴ്ചയ്ക്ക് ശേഷം വരുന്നത്. ഉക്രൈനിലെ ഏറ്റവും വലിയ ആഘോഷമാണ് ഈസ്റ്റർ. ഇതിനിടെ ഈസ്റ്റർ ആഘോഷവേളയിൽ റഷ്യ വെടിനിർത്തലിന് തയ്യാറാകണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. യുദ്ധ തടവുകാരെ കൈമാറുന്നതടക്കമുള്ള വിഷയങ്ങൾ സംസാരിക്കാൻ റഷ്യ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് ഉക്രൈൻ ഭരണകൂടവും ഐക്യരാഷ്ട്രസഭയും റെഡ് ക്രോസും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം യുദ്ധം അവസാനിപ്പിക്കുന്നതിന് സാധ്യമായതെല്ലാം ചെയ്യുമെന്നും അതിനുള്ള ശ്രമങ്ങൾ തുടർന്നു വരികയാണെന്നും അടുത്തിടെ നടന്ന ഒരു അഭിമുഖത്തിൽ ഫ്രാൻസിസ് പാപ്പ വ്യക്തമാക്കിയിരുന്നു.